Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabaq nasir al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-Azim. Inshallah, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയത്തുൽ ഹിർസിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ആയത്തുൽ ഹിർസ് എന്ന് പറയുന്നത് സൂറത്ത് തൗബയിലെ അവസാന രണ്ട് ആയത്ത്, അഥവാ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ഈ ഒരായത്താണ് ആയത്തുൽ ഹിർസ് എന്നറിയപ്പെടുന്നത്. ആയത്തുൽ ഹിർസ് എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിൻ്റെ, കാവലിൻ്റെ ആയത്ത് എന്നാണ്. ഈ അർത്ഥത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ആയത്തുൽ ഹിർസ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് എല്ലാ നിലക്കും എല്ലാ രീതിയിലും നമുക്ക് പൂർണ്ണമായും കാവലുള്ള, അല്ലെങ്കിൽ ഏത് രീതിയിലാകട്ടെ പൂർണ്ണമായും കാവൽ ലഭിക്കുന്ന ഒരു ആയത്താണ് ആയത്തുൽ ഹിർസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളിൽ പലരും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ ഈ ഒരു ആയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു ആയത്തിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഈ ആയത്ത് പൂർണ്ണമായും അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുമായി ബന്ധപ്പെട്ട ആയത്താണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുടെ മദ്ഹുകൾ നമുക്ക് എത്ര എഴുതിയാലും നമ്മുടെ ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങൾ പേപ്പറായി ഉപയോഗിച്ച്, ഈ ലോകത്തുള്ള മുഴുവൻ നദികളും ജലാശയങ്ങളും മഷിയായി ഉപയോഗിച്ച്, ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ അതുപോലെ മറ്റു നമ്മുടെ കണ്ണുകളിൽ നിന്ന് അദൃശ്യമായി ജീവിക്കുന്ന ജിന്നുകൾ അതുപോലത്തെ മറ്റു ഇതര സമൂഹങ്ങളിൽ എല്ലാം ഒരുമിച്ചിരുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുടെ മദ്ഹ് എഴുതിയാലും അതിന് ഒരു കമാലിയത്ത്, ഒരു പൂർണ്ണത വരുത്താൻ നമുക്ക് കഴിയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ ഒരു ആയത്തിനെക്കുറിച്ചും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുമായും ബന്ധപ്പെട്ട ഏതൊരു കാര്യവും അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതെല്ലാം അല്ലാഹുവിൽ സംക്ഷിപ്തമായ കാര്യങ്ങളാണ് ഇൻഷാല്ലാ. എങ്കിലും നമ്മുടെ കിതാബുകളിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റു ഇതര കാര്യങ്ങളെക്കുറിച്ചും കാണാൻ കഴിയും ഇൻഷാല്ലാ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ആയത്തുൽ ഹിർസിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ. അപ്പോൾ വളരെ എഫക്റ്റീവായ, വളരെ പവർഫുള്ളായ ആയത്തുകളാണ് ഈ രണ്ടായത്തുകളാണ് ഈ ആയത്തുൽ ഹിർസ് എന്നറിയപ്പെടുന്ന ഈ ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകൾ. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ ആയത്തുൽ ഹിർസ് ഓതുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ ഫലം, ഒരു വ്യക്തി സുബഹി നിസ്കാര ശേഷം ഒരു തവണ ഈ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്താൽ അള്ളാഹു അവൻ്റെ ഹഫിള കൽബുഹു, അള്ളാഹു അവൻ്റെ കൽബിന് സംരക്ഷണം നൽകുന്നതാണ്. എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, അതുപോലെ എല്ലാ ദുർചിന്തകളിൽ നിന്നും, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അള്ളാഹു അവനിക്ക് സംരക്ഷണം നൽകുന്നതാണ്. അതുപോലെ ആയത്തുൽ ഹിർസ് ഓതുന്നവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം, ഒരു വ്യക്തി ളുഹ്ർ നിസ്കാര ശേഷം ഒരു തവണ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽബിനിക്ക് ഒരു ഹയാത്ത് നൽകുന്നതാണ്. എല്ലാ നിലക്കും ഒരു ജീവൻ, അഥവാ അള്ളാഹുവിലായി പൂർണ്ണമായ ചിന്തയോടുകൂടെ അള്ളാഹുവിനെ ഓർത്ത് ഉള്ള ഒരു കൽബ് അവനക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ അവനെ അള്ളാഹു ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു അവനെ സ്ഥിരപ്പെടുത്തും. ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം, ഒരു വ്യക്തി അസർ നിസ്കാര ശേഷം ഈ ആയത്തുൽ ഹിർസ്, ലഖദ് ജാഅകും എന്ന് പറയുന്ന ആയത്തുകൾ ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കും. അവനക്ക് പെട്ടെന്നുള്ള മരണം അള്ളാഹു നൽകില്ല. ഇനി ആയത്തുൽ ഹിർസ് ഓതുന്നവർക്ക് ലഭിക്കുന്ന നാലാമത്തെ ഗുണം, ഒരു വ്യക്തി മഗ്രിബി നിസ്കാര ശേഷം ഈ ആയത്ത്, ആയത്തുൽ ഹിർസ് ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസം വന്നാലും അല്ലാ എന്ന ചിന്തയിലും അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമിൻ്റെ എല്ലാവിധ ചട്ടക്കൂടങ്ങളിലും അതിൻ്റെ ചട്ടക്കൂടങ്ങളിൽ ലംഘിക്കാതെ പൂർണ്ണമായും അതിൻ്റെ വലയങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, എന്ത് പ്രയാസം വന്നാലും അല്ലാ എന്ന ആ ചിന്തയിലും, അതുപോലെ അള്ളാഹുവിൻ്റെ ആ അള്ളാഹു നമുക്ക് കനിഞ്ഞ ഇസ്ലാമിൻ്റെ ഏത് രീതിയിലുള്ള നിയമങ്ങളാണോ ആ നിയമങ്ങൾ ലംഘിക്കാതെ ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ളതായ ഒരു രീതി, ആ ഒരു നമുക്ക് വരുന്ന ആ ഒരു മനോഭാവവും നമുക്ക് വരുന്ന ആ ഒരു പ്രവർത്തനവും, അതാണ് ഇസ്തിഖാമത്ത് എന്ന് നമുക്ക് ചുരുക്കി. ഇസ്തിഖാമത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല, ഒരുപാട് വലിയ വലിയ ഒരു ചർച്ചകൾക്കുള്ള ഒരു വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം.
ഇനി ഇൻഷാല്ലാ ഈ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ ഗുണം. ഒരു വ്യക്തി ഇശാ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ ഹിർസ് ഒരു തവണ പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കിബാറുൽ മആസി വലിയ ദോഷങ്ങളിൽ നിന്ന് വൻദോഷങ്ങളിൽ നിന്ന് അള്ളാഹു അവനക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഒരുപാട് വൻദോഷങ്ങളുണ്ട്, ഇൻഷാല്ലാ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി ഇശാ നിസ്കാര ശേഷം ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു അവനക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഇനി ഇൻഷാല്ലാ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആറാമത്തെ ഗുണം. അഞ്ച് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, ഇനി ആറാമത്തെ ഗുണം. ഒരു വ്യക്തി സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഏത് സുന്നത്താവട്ടെ, മുഅയ്യനായ സുന്നത്താവട്ടെ, മുത്തലഖാവട്ടെ, മുഅയ്യന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നമ്മൾ റവാത്തിബ് സുന്നത്താവട്ടെ, ഏത് സുന്നത്താകട്ടെ, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ഒരു തവണ ഈ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഈമാനിൻ്റെ യഥാർത്ഥ രുചി രുചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ഈമാനിൻ്റെ രുചി എന്നത് അത് നമുക്ക് അതിൻ്റെ രുചി അറിഞ്ഞവർക്ക് അതിൻ്റെ രുചി എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മധുരം അതിൻ്റെ ആ ഒരു ഹലാവത്ത് എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഏഴാമത്തെ ഗുണം, ഒരു വ്യക്തി സ്വലാത്തുൽ ജുമാ നിസ്കാര ശേഷം 99 തവണ പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹലാലായ ഭക്ഷണം നൽകുന്നതാണ്, അഥവാ ഹറാമായ ഭക്ഷണ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവനിക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്ന് സാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന എട്ടാമത്തെ ഗുണം, ഒരു വ്യക്തി ഉറങ്ങുന്ന സന്ദർഭത്തിൽ അഥവാ അവൻ തൻ്റെ കടക്കയിൽ കിടക്കുന്ന അവസരത്തിൽ ഉറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞ് നമ്മുടെ സാധാരണ നമ്മൾ ചൊല്ലുന്നതായ എല്ലാ ദിക്റുകളും അദ്കാറുകളും എല്ലാം ചൊല്ലിയതിന് ശേഷം ഒരു വ്യക്തി ഈ ആയത്തുകൾ ആയത്തുൽ ഹിർസ് ഒരു തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ എല്ലാവിധ കാവലും അള്ളാഹു അവന് നൽകുന്നതാണ്. അഥവാ എന്തൊക്കെ പ്രയാസമുണ്ടോ ആ രാത്രി രാവിലെ വരെ എന്തൊക്കെ പ്രയാസമുണ്ടോ ആ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവനിക്ക് ഹിഫ്ള് ഒരു ഹിമായത്ത് വിഖായത്ത് അള്ളാഹു അവനിക്ക് നൽകുന്നതാണ്. ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഒമ്പതാമത്തെ ഗുണം, ഒരു വ്യക്തി സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിലും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭത്തിലും 3 തവണ വീതം, അഥവാ സൂര്യൻ ഉദിക്കുമ്പോൾ 3 തവണ അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ 3 തവണ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്താൽ അള്ളാഹു അവനെ തൊട്ട് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവനെ തൊട്ട് മതിയാക്കുന്നതാണ്, അഥവാ അള്ളാഹു അവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്ന് സാരം. കഫാഹുല്ലാഹു ഷറൽ ആലം, എല്ലാ ഷെറിനെ തൊട്ടും അള്ളാഹു അവനക്ക് കിഫായത്ത് നൽകുന്നതാണ്. ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന 10-ാമത്തെ ഗുണം, ഒരു വ്യക്തി ഒരു മത്സൂഇൻ്റെ മേൽ അഥവാ തേള് കടിച്ച ഒരു വ്യക്തിക്ക് 66 തവണ ആയത്തുൽ ഹിർസ് പാരായണം ചെയ്ത് ഊതിക്കൊടുത്താൽ, മന്ത്രിച്ചു കൊടുത്താൽ അള്ളാഹു ആ സമയം തന്നെ ആ വ്യക്തിക്ക് ആ മത്സൂഇനിക്ക് ശിഫ നൽകുന്നതാണ്. ആയത്തുൽ ഹിർസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന 11-ാമത്തെ ഗുണം, ഒരു വ്യക്തി ഗർഭിണിയുടെ മേൽ 40 ദിവസം തുടർച്ചയായി ഓരോ തവണ വീതം ഗർഭിണിയുടെ മേൽ ചൊല്ലി ഊതിക്കൊടുത്താൽ, മന്ത്രിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാ ആ ഗർഭിണിയും അതുപോലെ ആ ഗർഭിണിയിൽ നിന്ന് അള്ളാഹു പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്, അഥവാ സുഖപ്രസവം നൽകുന്നതാണ് എന്ന് സാരം. അതുപോലെ തന്നെ മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ അള്ളാഹു ആ ഗർഭിണിയിൽ നിന്ന് പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയെ സ്വാലിഹായിട്ട് അള്ളാഹു നൽകുന്നതാണ്, സ്വാലിഹായ സന്താനമാകുമെന്ന് സാരം. പല സ്ത്രീകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദുമാരോടൊക്കെ, സ്വാലിഹായ സന്താനം ജനിക്കാൻ അതുപോലെ സുഖപ്രസവത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇതാണ് അതിനുള്ള പ്രധാനമായ മരുന്ന്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അജായിബുകൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്തുകളാണ് നമ്മുടെ സൂറത്ത് തൗബയിലെ അവസാന 2 ആയത്തുകളായ ആയത്തുൽ ഹിർസ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതിൻ്റെ മഹിമകളെല്ലാം പറഞ്ഞു തീർക്കുക എന്നുള്ളത് അത് നമുക്ക് അശക്തി വരുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആയത്ത് ചൊല്ലിയിട്ടുണ്ടായ നേട്ടങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനമാകും ഇൻഷാല്ലാ. അതിലൂടെ നമുക്കൊരുപാട് കൂലിയും കരഗതമാക്കാൻ സാധിക്കും.
ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക വീഡിയോസുകൾ ഈ ചാനലിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ളതായ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്, ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക വീഡിയോസുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.